അപ്പോൾ ഞങ്ങൾ ഗുണ്ടിൽപേട്ട വഴിയാണല്ലോ ഊട്ടിയിലേക്ക് പോയത്. അപ്പം ഊട്ടിയിലേക്ക് പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മസനഗുഡിയാണ്. അത് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ഹെയർ പിൻ എന്നല്ലേ ഇതിനെ പറഞ്ഞാൽ 36 വളവുള്ളത്. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള വളവായിരുന്നു. രാത്രി പോയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. അടിപൊളിയാണ് അവിടുത്തെ മരങ്ങളൊക്കെ ഒരു പകൽ സമയത്ത് പോകുമ്പോൾ എന്നൊക്കെ പറഞ്ഞേനെ. ചെയ്യുന്നത് ഊട്ടിയിലെത്തിയിട്ട് അവിടുന്ന് അപ്പം തന്നെ തിരിക്കാതാണ്. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും നല്ല ലേറ്റായി. അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ ചുരം ഭയങ്കര റിസ്ക്കിയാണ്, അതുകൊണ്ട് ആയിക്കൂടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ച ആ ടൈമിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂം തപ്പി ഇറങ്ങാം. ഞങ്ങൾ പോയത് മറ്റേ ക്രിസ്മസ് ഡേ, ക്രിസ്മസിൻ്റെ ഡേ ആയതുകൊണ്ട് റൂമുകളൊന്നും വാക്കൻസ് അല്ലായിരുന്നു. ഹലോ, അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ എന്താ ഊട്ടിയിൽ വൺ നൈറ്റ് സ്റ്റേ അടിച്ചിട്ട് മോർണിംഗ് ആയിക്കഴ നേരത്തെ നീക്കണം, കോടെ കൂടെ കാണണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പൊ വെയിലൊക്കെ വന്നു കണ്ടീന കണ്ടില്ല, ആരും കണ്ടൊന്നുമില്ല. പെട്ടില്ല ഇരിക്കുക, ഞാൻ നല്ല ഉറക്കീന കേട്ടോ. തണുപ്പോടെ ഇറങ്ങാൻ പറ്റില്ല, എത്ര തണുപ്പായിരുന്നു. ഭയങ്കര തണുപ്പ്, ഇപ്പോഴും തണുപ്പുണ്ട്. ഞാൻ ഈ ചൂടത്തേക്കും പോയി നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാന്ന് വെച്ച ഡെസ്റ്റിനേഷൻസ് ബൊട്ടാനിക്കൽ ഗാർഡൻ, ടീ ഫാക്ടറി, പിന്നെ ബോട്ട് ഹൗസ് ആയിരുന്നു കേട്ടോ. പ്ലാൻ ചെയ്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിരുന്നു. പക്ഷേ രണ്ട് കാറുണ്ടായിട്ട് ഫസ്റ്റത്തെ കാർ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെയായിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ലാസ്റ്റ് റോസ് ഗാർഡനിലാണ് എത്തിയത്. ഒരു പോയി
അവിടെ എന്തിനാ പോണ? പഠിക്കാനല്ലേ. ഈ കാണുന്ന സ്ഥാനം ചെറിയൊരവസ്ഥയാണ് കേട്ടോ. ഇന്നലെ രാത്രി തൊട്ടിട്ട് എമ്മി പറയാൻ തുടങ്ങിയതാണ് നമുക്ക് ട്രെയിനിൽ പോവാ അത് ബോട്ടാസിലുള്ളതെന്നൊക്കെയാണ് പറയണത്. കാരണം അരമണിക്കൂറുള്ള ട്രെയിൻ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം ഒരു അഞ്ചും ജോലി എടുക്കാൻ വേറെ ഓക്കെ പോണോ. എന്താ വേണ്ടേ? അല്ല എന്താ വാങ്ങിയത്? ഈ ഓന് കാരറ്റ് ഞാൻ ഇത് കേട്ടോ.
എല്ലാം കൈ എത്തിച്ച് പോവാണ്, എന്നാലേ നമുക്ക് ഫാക്ടറി കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് സ്ഥലം? പന്തല്ലൂരാണ് ഇപ്പൊ ഞങ്ങളുള്ളത്.